السلام عليكم ورحمة الله وبركاته. منشن يتر نسارنا منشن كار نالا شكتي شاليا يا ورپاد سرشتي كالي روغتن ورپاد مرغنگل منشن دا هنگار مكي غانم بو أبنى كار ولد آرو ملنا ينو تون نريدي رانا سمسارو پرماتو اوكي انال منشن كار پدل مدنگ شكتي ولا ورو مرغنگل الله نسرشتي روغتن ഓരോന്നും അള്ളാഹു അപാരമായ ശക്തികൾ കൊടുത്തിട്ടുണ്ട്. നാളെ നാം ഖബറിൽ കടന്നപ്പോൾ, ഖബറിൽ കൊണ്ടുപോകുമ്പോൾ ഖബറിൽ നൽകപ്പെടുന്ന ശിക്ഷകളെ കുറിച്ച് പറയാറുണ്ട്. പാമ്പുകളും തേനുകളും പുഴുക്കളും ഒക്കെ നമ്മുടെ മാംസനങ്ങൾ തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന രംഗങ്ങൾ ഖബറിൽ അനുഭവിക്കേണ്ടത് നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപകടത്തിൽ പെട്ടുപോകുന്നു, രോഗം വരുന്നു, കുഴഞ്ഞു വീഴുന്നു, ഒരാൾക്കും രക്ഷിക്കാൻ സാധ്യമല്ല. എല്ലാവരും ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊ എന്ന് പറഞ്ഞ് നമ്മെ അങ്ങ് മറന്നു കളയും. എന്നാൽ അള്ളാഹു നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം പറയുന്ന ചില കാര്യങ്ങൾ തീർച്ചയായും പറയുന്നത് പോലെ നാം മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വലിയ രക്ഷ ഇഹത്തിനും കിട്ടും, പരത്തിനും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇഹത്തിന് നമുക്ക് ഒരുപാട് സംരക്ഷണം കിട്ടുന്നുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും, എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന്. കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ, ഒരിക്കലും ജയിക്കാൻ സാധ്യതയല്ലാത്ത പല മേഖലകളും നാം കൈയടക്കി നമ്മുടെ കൈ കീഴിൽ വരുത്തിയ ഒരുപാട് വിഷയങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നതിൻ്റെ നേട്ടങ്ങളുടെ പിന്നിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം. നാം ചെയ്യുന്ന ചില ഇബാദത്തുകൾ നമ്മെ രക്ഷപ്പെടുത്തും. തീർച്ചയായും ചില അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു സംഭവം നാം സോഷ്യൽ മീഡിയയിൽ കണ്ടു, നമ്മെ അത്ഭുതപ്പെടുത്തി. കാരണം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാമ്പ്, പാമ്പ് എന്ന് പറഞ്ഞാൽ ആണക്കോട എന്ന് പറയുന്ന വലിയ ഭീകരമായ ജീവിയായ ഒരു പാമ്പ്, അത് വന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടിയെ, 16 വർഷമുള്ള പെൺകുട്ടിയെ ഇങ്ങനെ അത് ഭക്ഷിക്കുകയാണ്. പെട്ടെന്ന് നാട്ടുകാർ അറിഞ്ഞു. പെട്ടെന്ന് ആ സമയത്ത് ആ പെൺകുട്ടി അള്ളാഹുവിനോട് രക്ഷിക്കാൻ ദുആ ചെയ്യുകയും ഉടനെ നാട്ടുകാർ വന്ന് ആ പെൺകുട്ടിയെ അതിൻ്റെ വയറ്റിന് കീഴിൽ മുറിച്ചെടുത്ത സമയം ബോധം കെട്ടിരുന്ന പെൺകുട്ടി നേരെ ആശുപത്രിയിൽ പോയപ്പോൾ അത്ഭുതകരമെന്ന് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വാർത്തനം കണ്ടപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തി. അതാണ് നമസ്കാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിൻ്റെയും പരത്തിൻ്റെയും രക്ഷക്കത് കാവലാകുമെന്നുള്ളതാണ്. സ്ഥലം കൃത്യമായി അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റൂല. തീർച്ചയായും നമ്മളെ നമസ്കാരം രക്ഷപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ, ഇബാദത്തുകൾ, സ്വലാത്തുകൾ വലിയ വലിയ അപകടത്തിൽ നിന്ന് നമുക്കറിയാതെ നാം രക്ഷപ്പെട്ടതുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാ കൊടുക്കുന്ന നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.